നടിയെ ആക്രമിക്കപ്പെട്ട കേസിൽ ഉയർന്നു കേൾക്കുന്ന മേഡം എന്ന വ്യക്തി ദിലീപിനെ അത്രമേൽ പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്ന് സംവിധായകൻ ബാലചന്ദ്രകുമാർ. അവർ ജയിലിൽ പോകരുതെന്ന് ദിലീപ് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിലൂടെ വ്യക്തമാക്കുന്നതെന്നും ബാലചന്ദ്രകുമാർ പറഞ്ഞു. മേഡം എന്ന പേര് വത്സ സുനിയാണെന്ന് ആദ്യം ഉന്നയിച്ചത്. ഒരു പെണ്ണിന് വേണ്ടിയാണ് ഇത് സംഭവിച്ചതെന്ന് ദിലീപ് പറയുമ്പോൾ മേഡമുണ്ടെന്ന് ഞാനും വിശ്വസിച്ചു. അത് ദിലീപിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ദിലീപിന് ഏറ്റവും അടുപ്പമുള്ള ഒരു സ്ത്രീയായിരിക്കണം. അവർ ജയിലിൽ പോകരുതെന്ന് ദിലീപ് അത്രമേൽ ആഗ്രഹിക്കുന്നുണ്ട്. ദിലീപിൻ്റെ വീട്ടിലെ സംസാരത്തിൽ നിന്നാണ് മേഡം എന്ന വ്യക്തിയുടെ സാന്നിധ്യം തനിക്ക് തോന്നിയതെന്ന് ബാലചന്ദ്രകുമാർ പറഞ്ഞു. ജനുവരി 18 എത്തിയസ് ഹവറിൽ ബാലചന്ദ്രകുമാർ പറഞ്ഞത് ഇങ്ങനെയാണ്. പഴയതിനേക്കാൾ ഗൗരവത്തോടെയാണ് പോലീസ് ഇപ്പോൾ നടിയെ ആക്രമിക്കപ്പെട്ട കേസിനെ കാണുന്നത്. കേസുമായി ബന്ധപ്പെട്ടൊരു മേഡം ഉള്ളതായി എനിക്കും തോന്നിയിട്ടുണ്ട്. ടേബിൾ കിട്ടാത്ത പല സംസാരങ്ങളും അവിടെ നടന്നിട്ടുണ്ട്. ആ സംസാരത്തിൽ നിന്നാണ് മേഡത്തിൻ്റെ സാന്നിധ്യം എനിക്ക് തോന്നിയത്. സംസാരം പലതും റെക്കോർഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പല രീതിയിലുള്ള കുറ്റകൃത്യങ്ങളും സ്ത്രീകൾ ചെയ്തതായി കഴിഞ്ഞ കുറേ വർഷങ്ങളായി നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതൊക്കെ ഒരു സ്ത്രീ ചെയ്യുമോ എന്ന് നമുക്ക് തോന്നുന്ന കാലഘട്ടം മാറി. പുതിയ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഇതൊക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത സുഹൃത്തായ ബൈജുവിനോടാണ് ദിലീപ് സ്ത്രീയെ രക്ഷിച്ച് ശിക്ഷിക്കപ്പെട്ട കാര്യം പറഞ്ഞത്. കുറേ നേരം നിശബ്ദയായിരുന്ന ശേഷം വിഷമത്തോടെയാണ് ദിലീപ് ഇക്കാര്യം പറഞ്ഞത്. ദിലീപിൻ്റെ വ്യക്തിപരമായ എല്ലാ കാര്യങ്ങളും അറിയുന്ന ആളാണ് ബൈജു.